ഞാൻ ഡോക്ടർ സി ജെ ജോൺ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധനാണ്. മാനസിക രോഗം എന്ന് കേട്ടാൽ പൊതുജനത്തിൻ്റെ മനസ്സിലുള്ള ധാരണ തന്നെത്താനെ പിറുപിറുത്ത് വളരെ അപകടകരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കാണിച്ച് നടക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ചിലതരം മാനസിക രോഗങ്ങളിൽ അത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിരുവിടുന്ന ഉത്കണ്ഠയും അതിരുവിടുന്ന വിഷാദവും ഒക്കെ മാനസിക അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം. അമിതമായിട്ടുള്ള കോപം വരുന്നതും മാനസികാരോഗ്യ പ്രശ്നമാകാം. ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാവരും മാനസികാരോഗ്യ സഹായത്തിനായി എത്തണമെന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഒരു മനസ്സിന് ചികിത്സയ്ക്കായി പോകുക എന്ന് പറയുമ്പോൾ ഞാൻ വളരെ അബ്നോർമലായിട്ടുള്ള വ്യക്തിയാണോ എന്ന് സമൂഹം കണക്കാക്കുമോ എന്നുള്ള ഭയമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. തിരിച്ചറിയപ്പെടാതെ പോകുന്ന വിഷാദം ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. തിരിച്ചറിയപ്പെടാതെ പോകുന്ന അമിത ഉത്കണ്ഠ ഒരുപക്ഷെ തൊഴിൽപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാക്കിയേക്കാം, പരീക്ഷകളിൽ പരാജയം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് സ്വയമേ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മാനസികാരോഗ്യ സഹായം തേടേണ്ടതുണ്ട്. ഇനി ഒരു വ്യക്തി അതിന് വിമുഖത കാണിച്ചു എന്ന് വയ്ക്കുക, നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ അകക്കണ്ണൊന്ന് തുറന്നു പിടിച്ചാൽ മതി. ഒരു വ്യക്തി വല്ലാതെ ഉൾവലിയുന്നു, എപ്പോഴും സങ്കടപ്പെടുന്നു, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഉത്കണ്ഠപ്പെടുന്നു, ജീവിതം ഇനി എന്തിന് എന്നുള്ള രീതിയിലുള്ള ആത്മഹത്യാ ചിന്തകൾ പറയാൻ തുടങ്ങുന്നു. അകക്കണ്ണ് തുറന്നിരുന്നാൽ നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഈ തരത്തിലുള്ള മനസ്സിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാം. മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ലുക്ക്, കാണുക എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുക, മനസ്സ് തുറന്ന് കാണുക, അവരുടെ മാനസികാരോഗ്യ തകർച്ചകളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക. കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ കേൾക്കണം. ലുക്ക് കഴിഞ്ഞാൽ ലിസൺ, അയാൾക്ക് പറയാനുള്ളത് കേൾക്കുക. എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് നീ ഇങ്ങനെ ആധി പിടിക്കുന്നത്? എന്താണ് നീ ഇങ്ങനെ അമിതമായിട്ട് കോപത്തിനടിമപ്പെടുന്നത്? നിന്നെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തുറന്നു പറയൂ. കുറ്റപ്പെടുത്താതെ അവൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ അവൾ കടന്നു പോകുന്ന മാനസിക വിഷമങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് ആ വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കുക. കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഔഷധം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നിഷേധ വികാരങ്ങൾ തിങ്ങുമ്പോൾ, ഒരുപാട് നിഷേധ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മളെ ശ്വാസം മുട്ടിക്കുമ്പോൾ, ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയുക എന്ന് പറയുന്നത് ആകാശം കാർമേഘാവൃതമായി നിന്ന് ഭൂമി മുഴുവൻ ഇരുണ്ടു നിൽക്കുമ്പോൾ മഴ പെയ്ത് തോരുമ്പോഴുണ്ടാകുന്ന തെളിമയാണ് മനസ്സിന് നൽകുക. തുറന്നു പറയുക. തുറന്നു പറയുമ്പോൾ നമുക്ക് കരയാൻ തോന്നും, നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാൻ തോന്നും. ഇതെല്ലാം മനസ്സിന് ആശ്വാസം തരുന്ന ചില കാര്യങ്ങളാണ്. കേൾക്കാൻ ഒരാളുണ്ടാവണം. ഇതാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയിലെ രണ്ടാമത്തെ ഘട്ടം. ഇനി കേട്ട് കഴിഞ്ഞു, ചിലപ്പോൾ ആശ്വാസമുണ്ടാകും. ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ആശ്വാസമുണ്ടാകും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാവും ഈ കേൾക്കൽ കൊണ്ട് ഈ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, അവൻ്റെ വിഷാദം അമിതമാണ്. രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന സങ്കടം, രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നിലും ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരു മനോഭാവം, ആകെ നിരാശ, ഇത്തരം സന്ദർഭങ്ങളിൽ വിഷാദ രോഗം ഒരു സാധ്യതയാണ്. അപ്പോൾ കേൾക്കലിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പറ്റില്ല. ആ വ്യക്തിയെ ഒരു വിദഗ്ധ മാനസികാരോഗ്യ സംവിധാനവുമായിട്ട് കണ്ണി ചേർക്കേണ്ടതുണ്ട്. ലിങ്ക് എന്ന് പറയും. മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയുടെ മൂന്നാമത്തെ പ്രധാനത്തെ ഘട്ടം, ഞാൻ അവനെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ആളുകൾ ഞാൻ അവനെ ഒരു മാനസിക രോഗ തകർച്ചയുള്ള ആളാണെന്ന് ചിത്രീകരിച്ച് അവനെ താഴ്ത്തി പറയില്ലേ എന്നുള്ളൊരാശങ്കയുമായി നിന്നാൽ ഒരു പക്ഷേ എല്ലാ വിഷാദ രോഗങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഒരു 15% ആത്മഹത്യാ സാധ്യതയ്ക്ക് അവൻ അടിമപ്പെട്ടേക്കാം, അവൻ ആത്മഹത്യ ചെയ്തേക്കാം. തക്കതായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട്
ഇങ്ങനെ എത്രയോ മരണങ്ങൾ നടക്കുന്നു. മറ്റൊരു സാഹചര്യം ആലോചിക്കുക. ഈ വിഷാദം തിരിച്ചറിയപ്പെടുന്നില്ല, ഇതൊരു വിഷാദ രോഗമാണെന്ന് അറിയുന്നില്ല. തക്ക സമയത്ത് ആ വ്യക്തിയെ നമ്മൾ സ്നേഹപൂർവ്വം പ്രേരിപ്പിച്ച് ഒരു മാനസികാരോഗ്യ സംവിധാനവുമായി കണ്ണി ചേർക്കുന്നില്ല. അവൻ മദ്യപിക്കാൻ തുടങ്ങുന്നു, ലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു, പതിയെ പതിയെ അതിന് അടിമപ്പെടുന്നു. അതോടെ അവനൊരു അമിത മദ്യപാനിയായി മാറുന്നു. തക്ക സമയത്ത് ഇടപെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മാനസിക രോഗം എന്ന് പറയുന്നത് മറ്റേത് രോഗത്തെ പോലെയുമാണ്, ശാരീരിക രോഗം പോലെ തന്നെയാണ്. മനസ്സിൻ്റെ ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യമില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. There is no health without mental health. വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അയാൾ കടുത്ത വിഷാദത്തിന് അടിമപ്പെട്ടു എന്ന് വയ്ക്കുക. ആ വിഷാദത്തിനെ മറികടക്കാൻ അയാൾക്ക് പറ്റാതെ വരുന്നു എന്ന് വരിക. ഈ വിഷാദാവസ്ഥ തന്നെ അയാൾക്ക് ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ആപൽ സാധ്യതയാണ്. അപ്പോൾ ഏത് ശാരീരിക രോഗത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനോട് അയാൾ പ്രതികരിക്കുന്നതിൽ മാനസികാരോഗ്യ തകർച്ചകളുണ്ടോ, അയാൾ അമിതമായ വിഷാദത്തോടെയാണോ ആ ശാരീരിക രോഗത്തിനോട് പ്രതികരിക്കുന്നത്, അമിതമായിട്ടുള്ള ഉത്കണ്ഠയോടെയാണോ ആ ശാരീരിക രോഗത്തിനോട് പ്രതികരിക്കുന്നത്, അത്തരം സന്ദർഭങ്ങളിലും നിങ്ങൾ ആ വ്യക്തിയെ കേൾക്കണം. കേൾക്കുക മാത്രമല്ല, പരിധി വിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മാനസികാരോഗ്യ സംവിധാനവുമായി കണ്ണി ചേർക്കണം. നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കുമായി നമുക്കെല്ലാവർക്കും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൻ്റെ, മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങൾ പാലിക്കാം. ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. കാണുക, കേൾക്കുക, മാനസികാരോഗ്യ സംവിധാനങ്ങളുമായി കണ്ണി ചേർക്കുക. എല്ലാവർക്കും മാനസികാരോഗ്യമുണ്ടാകട്ടെ. ദർ ഇസ് നോ ഹെൽത്ത് വിതൗട്ട് മെൻ്റൽ ഹെൽത്ത്. താങ്ക് യു.